നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ വമ്പന്മാരായ ലിവർപൂളിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ടോട്ടൻഹാം ഈ മത്സരത്തിൽ ലിവർപൂളിനെ പരാജയപ്പെടുത്തിയത് പക്ഷേ ഈ മത്സരത്തിലെ റഫറിയുടെ പല തീരുമാനങ്ങളും വിവാദപരമായിരുന്നു അതായത് രണ്ട് റെഡ് കാർഡുകൾ ലിവർപൂളിന് വഴങ്ങേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഒരു ഗോൾ നിഷേധിക്കപ്പെടുകയും ചെയ്തിരുന്നു അത് ഗോളായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് റഫറിമാരുടെ സംഘടന തെറ്റായിക്കൊണ്ട് പറയുകയും ചെയ്തിരുന്നു ഇതിന് പുറമെ അവർ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ടോട്ടൻഹാമിൻ്റെ അർജൻറ്റീൻ ഡിഫൻഡറായ ക്രിസ്റ്റ്യൻ റൊമേറോ ഈ ഒരു മത്സരത്തിൽ വിജയം വിജയം നേടാൻ കഴിഞ്ഞതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു എന്നാൽ ലിവർപൂളിൻ്റെ അർജൻറ്റീൻ സൂപ്പർ താരമായ അലക്സിസ് മാക്കാരിസ്റ്റർ രൂപേണയുള്ള ഒരു കമന്റ് ആയിരുന്നു ഈ ഒരു പോസ്റ്റിന് താഴെ പങ്കുവെച്ചിരുന്നത് അതായത് പന്ത്രണ്ട് താരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് സാധാരണമാണ് എന്നായിരുന്നു അലക്സിസ് മാക്കാലസ്റ്ററുടെ കമൻറ് അതായത് റഫറിയുടെ സഹായം ടോട്ടൻഹാമിന് ലഭിച്ചു എന്നായിരുന്നു ഈ ഒരു താരം ആരോപിച്ചിരുന്നത് വീട്ടിൽ പോയി കരയൂ എന്നായിരുന്നു ക്രിസ്ത്യൻ റൊമേറോ തൻ്റെ അർജൻറ്റീൻ സഹതാരമായ അലക്സിസ് മാക്കാലിസ്റ്റർക്ക് മറുപടി ആയിക്കൊണ്ട് നൽകിയിരുന്നത് പക്ഷേ ഇതൊക്കെ വലിയ വിവാദമായതോടുകൂടി അലക്സിസ് മാക്കാലിസ്റ്റർ ആ ഒരു കമൻ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ പ്രീമിയർ ലീഗ് ഫുട്ബോൾ അസോസിയേഷന്റെ ശ്രദ്ധയിൽ ഈ ഒരു കമന്റ് ഉൾപ്പെട്ടിട്ടുണ്ട് റഫറിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ എഫ് ഉള്ളത് കഴിഞ്ഞ സീസണിൽ റഫറിയെ വിമർശിച്ച കാരണത്താൽ ലിവർപൂളിന്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പിന് രണ്ട് മത്സരങ്ങളിൽ നിന്നും ബാൻ ലഭിച്ചിരുന്നു അതിന് സമാനമായ ഒരു ശിക്ഷയായിരിക്കും ഈ ഒരു അർജന്റീൻ സൂപ്പർ താരത്തിന് ഏറ്റുവാങ്ങേണ്ടി വരിക അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും ലിവർപൂളിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം